പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ വടകര ഏരിയ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം പി ജെ ജൂഡ്സണും പൊതുസമ്മേളനം വടകര ആർ ഡി ഒ സി ബിജുവും ഉദ്ഘാടനം ചെയ്തു. പി കെ ബാലൻ സ്മാരക ഏരിയ ഓഫീസ് ഉദ്ഘാടനം ആർ കെ മാണിശങ്കർ നിർവഹിച്ചു. ഒരു പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നതിന് ആരംഭം കുറിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു കാണുമെന്നുള്ളത്. ഇന്ന് കാണുന്ന ലക്ഷ്മണ പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കാൻ അതിൻ്റെ ആരംഭകാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തകർ അന്നത്തെ പ്രവർത്തകർ അനുഭവിച്ച വേദന, അവരുടെ ആത്മാർത്ഥത, അവരുടെ ദീർഘവീക്ഷണം, അതിന് നമുക്ക് മറക്കാൻ കഴിയില്ല. കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മേഖലയുടെ ആളുകളായിരുന്നു നമ്മളെങ്കിൽ ഇന്നിപ്പോ നമ്മൾ 12,000 മെമ്പർഷിപ്പ് കഴിഞ്ഞ് 15,000 പോകുന്നുവെങ്കിൽ അന്ന് കേരളത്തിൽ കേവലം 2,000 താഴെ ലൈസൻസികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ പോലും അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് സാമൂഹികപരമായ അംഗീകാരമില്ലാത്ത എഞ്ചിനീയറിംഗ് ടെക്നോളജിയെ പുറകോട്ടടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ പ്രമാണിവർഗം ഈ ആളുകളുടെ മേൽ നടത്തിയിട്ടുള്ള പീഡനങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നിന്നുമാണ് ഒരു പ്രസ്ഥാനം രൂപീകരിക്കണമെന്നുള്ള ചിന്ത ഉടലെടുക്കുന്നത്. ദേശീയപാത സർവീസിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും പുതിയ ദേശീയപാത 66 നിലവിൽ വരുന്നതോടെ ദേശീയപാതയോരത്ത് താമസിക്കുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലയ്ക്കുമെന്നും ലെൻസ് ഫെഡ് ചൂണ്ടിക്കാട്ടി. ഹൈവേ അലൈൻമെൻറ്റ് സർവീസ് റോഡുകളുടെ വശങ്ങളിൽ നിലവിലുള്ള വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും ഉദ്ദേശ നിർമ്മാണങ്ങളിലേക്കും പ്രവേശനം ലഭിക്കാൻ വലിയൊരു തുക ഹൈവേ അതോറിറ്റിക്ക് കെട്ടിവെക്കണമെന്ന അവസ്ഥയാണുള്ളത്. സർവീസ് റോഡുകളിലേക്കുള്ള പ്രവേശനം നിലവിലെ രീതിയിൽ തുടരാൻ അനുവദിക്കണമെന്ന് ലെൻസ് ഫെഡ് വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടാതെ നിർമ്മാണ മേഖലയിലെ മാന്ദ്യം പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഭൂമിയെ നെഞ്ചതരം മാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ലെൻസ് ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനം ആർ ഡി ഒ സി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എൻ പ്രദീപ് കുമാർ അധ്യക്ഷനായി. ഇജാസ് കുമാർ, അനിൽകുമാർ, രാധാകൃഷ്ണൻ എ വി, ജില്ലാ പ്രസിഡന്റ് പി ജെ ജൂഡ്സൺ, ടി ജാബിർ, വിനോദ് സി, എം മോഹനൻ, എൻ അജിത് കുമാർ, എം സജിത് കുമാർ, വി കെ പ്രസാദ്, റെയ്സ്, സുബിനേഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി എൻ പ്രദീപ് കുമാറിനെ പ്രസിഡന്റായും, പി വി ഇജാസ്, സുരേഷ് ബാബു എന്നിവരെ വൈസ് പ്രസിഡന്റായും, സി വിനോദിനെ സെക്രട്ടറിയായും, സി കെ ഫവാസ്, പി കെ ഗിരീഷ് കുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും, എം മോഹനനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം. കോയ്റോൺ നാച്ചുറൽ മാട്രസസ്.